നീ എന്താ ചെയ്യുന്നേ? നമുക്ക് വിനേട്ടന്റെ വീട്ടിൽ പോണ്ടേ, ഞാൻ അതിനു വേണ്ടി റെഡിയാവാ. അതിന് ഇപ്പോഴല്ലോ പോകുന്നേ. നമുക്ക് കുറച്ച് നേരത്തെ പോവാ ചേർത്തിട്ട്. ലക്ഷ്മി, നീ എന്തിനാ ധൃതി പിടിക്കുന്നത്? അമ്മ കുറച്ചു മുമ്പ് നിന്റെ കാര്യം എന്നോട് ചോദിച്ചേ ഉള്ളൂ. നീ ആവശ്യമില്ലാതെ ധൃതി കാണിച്ചോണ്ടിരുന്നാലേ അമ്മയ്ക്കും ദേഷ്യം വരും. അതൊന്നും എനിക്കറിയണ്ട. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എത്ര വേഗം അങ്ങോട്ട് പോയേ പറ്റൂ. ഓഹോ, അപ്പൊ നീ വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണോ? ലക്ഷ്മി, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ അല്പം കൂടി ഒന്ന് ക്ഷമ കാണിക്കുക, ബുദ്ധിപൂർവ്വം പെരുമാറാൻ ശ്രമിക്കുക. നീ ഇപ്പൊ തന്നെ വിനേറിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ച അതിന്റെ കാരണം എന്താന്ന് ഇവിടെ ഉള്ളവരൊക്കെ ചോദിക്കില്ലേ? അപ്പൊ നീ അവരോടൊക്കെ എന്തുത്തരാ പറയാൻ പോകുന്നേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചേർത്തേട്ട? ഇന്ത് ഇതുവരെ എന്നെ വിളിച്ചില്ല. അവിടെ എത്തിയാൽ ഉടനെ എന്നെ ഫോൺ ചെയ്ത് വിവരം പറയാൻ അവള് പറഞ്ഞിരുന്നെ. ചിലപ്പോ ഇനി അവളവിടെ ചിന്നുനെ കണ്ടില്ലെങ്കില്. എന്റെ ലക്ഷ്മി, അവിടെ ഉള്ളത് ചിന്നു തന്നെയാണെന്ന് നിനക്ക് എന്താ എത്ര ഉറപ്പ്? ചേർത്തേട്ട, എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഇതാണ് നിന്റെ പ്രശ്നം. നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഉള്ളത് ചിന്നു തന്നെയാണെന്നാ. ആ ധാരണ ശരിയല്ല. എന്റെ ധാരണ ശരിയോ തെറ്റോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഇന്ദു ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ദുനെ നീ അങ്ങോട്ട് വിളിക്ക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. നീ വിഷമിക്കാതെ മോളെ, എല്ലാം ശരിയാവും. ദൈവം നിന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും. അച്ഛനാണ് വിളിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും, ഫോൺ എടുത്തോ. ഹലോ. ആ ഇന്ദു, എനിക്കൊരു കാര്യം ഞാൻ പറയാ. ഞാൻ അടുത്ത കൊടുക്കാം. ഹലോ ഇന്ദു, നീ ആ കുട്ടിയെ കണ്ടോ? പറ ഇന്ദു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നെ? നീ അവളെ കണ്ടോ? ഞാൻ ആ കുട്ടിയെ കണ്ടു കേട്ടത്തി. പക്ഷേ അത് നമ്മുടെ ചിന്നുവല്ല. അത് ചിന്നുവല്ലേ? അങ്ങനെ ആവാൻ വഴിയില്ല. ഞാൻ ചിന്നുവിന്റെ ശബ്ദം ഫോണിൽ കേട്ടതല്ലേ? ചിന്നുവിന്റെ ശബ്ദം എനിക്ക് തെറ്റില്ല. ചിലപ്പോ നീ ഇപ്പൊ കണ്ട കുട്ടി ആയിരിക്കില്ല അന്ന് ഫോൺ ചെയ്തത്. അന്ന് ഫോൺ ചെയ്ത ചിന്നുവാന്ന് എനിക്ക് ഉറപ്പാ. എനിക്കങ്ങനെ തെറ്റ് പറ്റില്ല. നീ സത്യമാണോ എന്തു പറയുന്നത്? നീ ആ കുട്ടിയെ ശരിക്കും കണ്ടതാണോ? ഞാൻ അവളെ ശരിക്കും കണ്ടത് കേട്ടത്തി. അത് നമ്മുടെ ചിന്നു അല്ല. ലക്ഷ്മി എടുത്തി, നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? വരാം. എല്ലാവരും വരുമ്പോ അവർക്കൊപ്പം ഞാനും വരാം. നീ എന്തിനാ മോളെ കരയുന്നേ? കരയാതിരിക്കെ. എന്റെ ചേച്ചി ഫോണിൽ കേട്ടപ്പോ അമ്മയ്ക്ക് എന്റെ ശബ്ദം മനസ്സിലായി. ഇത്രയും നാളും ഞാൻ അമ്മയുടെ അടുത്തുണ്ടായിട്ടും അമ്മയ്ക്ക് പൊന്നുവിന്റെ ശബ്ദം മനസ്സിലാവാതെ എന്താ? എനിക്കൊന്ന് പറഞ്ഞു തരും എന്റെ ചേച്ചി. അബദ്ധം എങ്ങനെ പറ്റി? എന്റെ തോന്നലുകളൊക്കെ തെറ്റായിരുന്നു. നീ എപ്പോഴും ചിന്നുവിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ലക്ഷ്മി. നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. നീ നമ്മുടെ പൊന്നുവിന്റെ സ്ഥാനത്താ ചിന്നുവിനെ കാണുന്നത് അല്ലേ? അതുകൊണ്ടാ ഫോണിലൂടെ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോ അത് ചിന്നുവിന്റെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നിയത്. ശർത്തട്ട, ഫോണിലൂടെ ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നിയത് എന്റെ ചിന്നു ഇവിടെ ഉണ്ട്, എനിക്കവളെ തിരിച്ചു കിട്ടുമെന്നൊക്കെയാ. പക്ഷേ ഇപ്പൊ എന്റെ എല്ലാ പ്രതീക്ഷയും നശിച്ചു പോയി. ലക്ഷ്മി, നീ എന്തിനാ സാരി തിരിച്ചു വയ്ക്കുന്നേ? നമുക്ക് പോണ്ടേ? ഞാൻ വരുന്നില്ല, എനിക്ക് നല്ല സുഖമില്ല. നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വന്നാ മതി. ലക്ഷ്മി, നീ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങല്ലേ.
നീ എന്താ വരാത്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തുത്തരാ പറയാ? എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാ മതി. നീ ഇന്ദുവിന്റെ കാര്യം ഓർത്തു നോക്ക്. നീ ചെന്നില്ലെങ്കിൽ അവൾക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും. അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. അങ്ങനെ ഒരു കുട്ടിയെ നീയായിട്ട് വിഷമിപ്പിക്കണോ ലക്ഷ്മി? എന്റെ യഥാർത്ഥമ്മ കണ്ടുപിടിക്കണമെന്ന് എന്റെ വളർത്തമ്മ എന്നോട് പറഞ്ഞത് അന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. അമ്മയും യഥാർത്ഥമ്മയും അല്ലാത്ത അമ്മയുണ്ടോന്ന്. പക്ഷെ കൊറേ കഴിഞ്ഞപ്പോ എനിക്കെന്റെ യഥാർത്ഥമ്മ ആരാന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഞാൻ കക്കാതെ കള്ളിയായി കഴിഞ്ഞു. ഞാൻ കള്ളിയാന്ന് തന്നെ എന്റെ അമ്മ കരുതി. ഞാൻ എത്ര പറഞ്ഞിട്ടും അമ്മ വിശ്വസിച്ചില്ല. അമ്മ തന്നെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനി ഒരിക്കലും അമ്മയുടെ കൺമുമ്പ് ചെന്ന് പോരുതെന്ന് സത്യം ചെയ്യിച്ചു. മോളെ, ലക്ഷ്മി അടുത്ത് ഇപ്പോഴും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ഇല്ല എന്റെ ചേച്ചി, അമ്മ ചെന്നൂന്ന് തിരക്കുന്നു. മോളെ, എനിക്ക് ഉറപ്പുണ്ട് നീ തന്നെയാണ് പൊന്നുന്ന് ലക്ഷ്മി അടുത്ത് വിശ്വസിക്കും. ലക്ഷ്മിയോട് ഞാനും പറയാം. അമ്മ വിശ്വസിച്ചാലും ആ വീട്ടിലെ മറ്റാരും ഞാൻ പറയുന്ന വിശ്വസിക്കില്ല. ഞാൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന് എല്ലാവരും കരുതും. ഇനി അമ്മ എന്നെ വിശ്വസിച്ചാലും അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് അവിടെയുള്ള എല്ലാരും പറയൂ. വിശ്വസിച്ചില്ലെങ്കിൽ അവയ്ക്ക് സങ്കടമാവുക ചെയ്യും. വേണ്ടെന്ന് ചേച്ചി, അമ്മയോടൊന്നും പറയണ്ട. അതിനേക്കാളി നല്ലത് ഇത് തന്നെയാ. അമ്മ മീനാക്ഷി ബോർഡിംഗ് സ്കൂളിൽ ചേർത്താതെ തിരിച്ചു വിളിച്ചോണ്ട് വന്നില്ലേ? അവളെ അമ്മ വീട്ടിൽ തന്നെ നിർത്തിക്കോട്ടെ. അപ്പൊ നീ എന്ത് ചെയ്യും മോളെ? ഞാനിവിടെ കഴിഞ്ഞോളാം ചേച്ചി. ഇല്ല മോളെ, നീ പൊന്നുമായേ പറ്റൂ. പക്ഷെ അതിനെനിക്ക് എങ്ങനെ കഴിയും ചേച്ചി? നിന്റെ കഴിവ് കൊണ്ട് തന്നെ നീ പൊന്നു ആവണം. ഇപ്പൊ എല്ലാരും കരുതുന്നത് നീ കള്ളിയാണെന്നല്ലേ. ആ പേര് നീ തന്നെ മാറ്റിയെടുക്കണം. മറ്റൊരാളായി മാറണം. വിനയും ചേട്ടൻ നിന്നെ റണ്ണർ ആക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ ഞാൻ നിന്നെ പഠിപ്പിക്കും മോളെ. നീ പഠിച്ച് പഠിച്ച് വലിയൊരാളാകണം. അത് കഴിഞ്ഞ് നീ പൂമംഗലത്ത് വന്ന് എല്ലാവരോടും പറയണം നീ പൊന്നുവാണെന്ന്. നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് തിരിച്ചു വന്നതെന്ന് അന്ന് നിന്നെ എല്ലാരും വിശ്വസിക്കും മോളെ. അപ്പോ ആരും നിന്നെ കള്ളിയെന്ന് വിളിക്കില്ല. നീ ഇപ്പൊ ചിഞ്ഞുവാണ്. എന്ത് ചെയ്തിട്ടായാലും നീ വക്കീൽ വീട്ടിലെ പൊന്നുമായിട്ട് മാറണം. പക്ഷെ എന്ത് ചേച്ചി, മീനാക്ഷി ഇവിടെ ഉണ്ടല്ലോ. അവളുള്ളോണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിരിക്കുന്ന. അവളെന്നെ ഇവിടെ വെച്ച് കണ്ട എല്ലാരോടും പറയില്ല. എന്ത് ചേച്ചി, എന്ത് ചേച്ചി, എന്ത് ചേച്ചി, വാതില് തുറക്കെന്ത് ചേച്ചി, തുറക്കെന്ത് ചേച്ചി, എന്ത് ചേച്ചി, കഥകൾ തുറക്കില്ല. ഇതാ വരുന്നു മീനാക്ഷി. ചേച്ചി, ഇനി ഞാൻ എന്ത് ചെയ്യും? അവളെന്നെ കണ്ട് കുഴപ്പമോ? മോളൊരു കാര്യം ചെയ്, ഒന്നുകൂടി അവിടെ പോയിരിക്കും. ചേച്ചി ഒന്ന് തുറക്ക്. ഞാൻ ദാ വരുന്നു മീനാക്ഷി. വേഗം മീനാക്ഷി, ബഹളം കൂട്ടണ്ട, ഞാൻ എത്തി. ഇത്ര നേരം എന്ത് ചേച്ചി അകത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഞാനെന്ത് ചെയ്യാന, ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. നീ എന്തെയ്യ നോക്കുന്നേ? ഞാനൊരാളെ തിരയുക. ആരെ? അല്ലല്ല, പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല. ഇവിടെ ഒരു വേലക്കാരി കുട്ടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ,
അവളെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ഏയ് വെറുതെ. ഇപ്പൊ ചിന്നുവിനെ മീനാക്ഷിയിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. പക്ഷെ രാത്രിയിലോ? രാത്രി റിസപ്ഷൻ എല്ലാരും വരില്ലേ? അപ്പോ ഞാൻ അവളെ എവിടെ ഒളിപ്പിക്കും? ചിലപ്പോ ഇന്ദു ചേച്ചി ചിന്നുവിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? പക്ഷെ രാത്രി അവരെന്ത് ചെയ്യും? രാത്രി അവരെല്ലാവരും ഇങ്ങോട്ട് വരില്ലേ? അപ്പോ അവരാരെങ്കിലും ചിന്നുവിനെ കണ്ടാലോ? ആരും അവളെ കാണാൻ പാടില്ല. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ശാന്തേ, ശാന്തേ, മോശം, എവിടെ പോയി കിടക്ക? ഒന്നാം തീയതി ആവുമ്പോ ഒരു രൂപ കുറയാതെ ശമ്പളം വാങ്ങിക്കാൻ അറിയോ? എന്തെങ്കിലും ജോലി ചെയ്യാൻ വിളിച്ച ആളെ ഒട്ട് കാണത്തൂല്ല. ശാന്തേ, എന്താ രേ കുഞ്ഞെ? നിങ്ങൾ എത്ര നേരമായിട്ട് വിളിക്കുന്നു എന്നറിയോ? ആ മാവൊന്ന് കുഴച്ചു വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്തോ? അയ്യോ രേ കുഞ്ഞെ, കുഴയ്ക്കാനുള്ള മാവ് എനിക്ക് എടുത്തിരുന്നില്ലല്ലോ. ഓ, ഇനി അതും ഞാൻ തന്നെ എടുത്തു തരണോ? മാവ് സ്റ്റോർ റൂമിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പോയി എടുത്തോ. ആ പെണ്ണ് എന്റെ ചേച്ചിയുടെ മുറി തന്നെ കാണും. അവളെ ഒന്ന് കാണാൻ എന്താ ഒരു വഴി? അവൾ എപ്പോഴായിരിക്കും മുറിന്ന് പുറത്തു വരുന്നത്? വീണ്ടും അവൾ ഓടി രക്ഷപ്പെട്ടാലോ? എവളിതെവിടെ? ഇന്നിവിടെ കഴിക്കാനൊന്നുമില്ലേ? പുറത്തിറങ്ങട്ടെ, ഇന്ന് അവളുടെ മുഖം കണ്ടിട്ട് തന്നെ വേറെ കാര്യം. ഹലോ വിനയ്, ഞാനാടാ സുധി. ആ, നീയായിരുന്നു? നീ ഇന്ന് വൈകിട്ട് ഗ്രൗണ്ടിൽ വരുമല്ലോ അല്ലേ? അതൊക്കെ വരാം, പക്ഷെ അതിനു മുമ്പ് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതാ ഞാനിപ്പോ വിളിച്ചത്. എന്താ കാര്യം? നീ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നില്ലേ, അവളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്തേറ്റടാ? എടാ, ആ നിമ്മി നമ്മുടെ ക്ലബിന് വേണ്ടി ഇറങ്ങുന്നില്ലെന്നാ കേട്ടത്. അതെന്താ? അതൊക്കെ വലിയ കഥയാ, നേരിട്ട് കാണുമ്പോ പറയാം. നിനക്കിപ്പോ ക്ലബിലോട്ടൊന്നും വരാൻ പറ്റുമോ? നീ പറഞ്ഞ ആ കുട്ടിക്ക് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലേക്ക്? അതേടാ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ. എടാ, ഞാൻ ഇപ്പൊ തന്നെ വരണമെന്നുണ്ടോ? വേണം, ആ സ്വാമിനാഥ സാർ ഇപ്പോ വരും. ഓ, അപ്പൊ സംഗതി അല്പ സീരിയസ് ആണല്ലോ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി. ഇതാരാ ഇവിടെ കയറിട്ട് വെച്ചിരിക്കുന്നത്? അങ്കിളെ വിളിക്കട്ടെ, ഇനി ഉച്ചത്തിൽ വിളിക്കട്ടെ. എങ്കിലും അവള് മുറിയിൽ നിന്ന് ഓടി വരും, അപ്പൊ എനിക്ക് അവളുടെ മുഖം കാണുകയും ചെയ്യാം. ചിന്നു, അവള് പോയി. പക്ഷേ വിനയേട്ട് നിന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും? ഞാൻ പോണോ എന്ത് ചേച്ചി? പോകാതെ പറ്റില്ലല്ലോ, മോൾ പോയിട്ട് വാ. റണ്ണർ, നീ എവിടെയാ മോളെ? അയ്യോ കുഞ്ഞ്, എനിക്ക് കുഞ്ഞെ. എന്താ എന്താ പറ്റിയേ? ഈ കൊച്ചു ഓടി വന്ന് മാവിലോട്ട് തെന്നി വീണു. നിനക്കൊന്ന് നോക്കി നടന്നു വരണ. അത് ചിന്ന തന്നെ ആയിരിക്കും. മുഖത്ത് മുഴുവനായല്ലോ. വാ, ഇങ്ങോട്ട് വാ. ഷോ,
എന്നാലും ഇത്രയും മാവ് നശിച്ചല്ലോ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവളുടെ മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്തൊക്കെയാ മോളെ നീ കാട്ടിക്കൂടുന്നത്? കുറച്ചുനാൾ മുമ്പല്ലേ നീ ഒന്ന് വഴുതി വീണത്? ദാ ഇപ്പൊ വീണ്ടും വീണിരിക്കുന്നു. നീ എന്താ പിന്നെയും പിന്നെ ഇങ്ങനെ വീഴുന്നേ? നിന്റെ കാലിന് വേദന വല്ലതും ഉണ്ടോ? നോക്കട്ടെ. അയ്യോ വേണ്ട, കാല് തൊടുന്ന. ഓ, നിന്റെ കാലിൽ തൊട്ടാ എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. മോളെ, നിനക്കൊരു ഉഗ്ര അവസരം വന്നിട്ടുണ്ട്. നിന്റെ യഥാർത്ഥ കഴിവെന്താണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞാൽ ആ അവസരം കൊണ്ട് നീ രക്ഷപ്പെടും. എന്തവസരത്തിന്റെ കാര്യം വിനയായിട്ട് പറയുന്ന? ഡിസ്ട്രിക്ട് ലെവലിലേക്ക് മത്സരിക്കാനുള്ള അവസരമാ വന്നിരിക്കുന്നത്. ആ മത്സരത്തിൽ ജയിച്ച് നീ ഡിസ്ട്രിക്ട് ലെവലിലെത്തണം. അപ്പോഴേ എന്റെ സ്വപ്നങ്ങൾ സത്യമാവും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. സൂക്ഷിച്ചോണേ, വീഴുകയൊന്നും ചെയ്യലേ. ദേ, ഈ കാലുകളില്ലേ, ഇതാണ് നിന്റെ യഥാർത്ഥ സ്വത്ത്. അത് നീ എപ്പോഴും ഓർത്തോണം. എന്നാ പിന്നെ വിനയേട്ടൻ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെയല്ലേ വിനയേട്ട പറഞ്ഞത്? അയാൾ വന്നിട്ടുണ്ടോ? ആര്? സ്വാമിനാഥനോ? സ്വാമി അകത്ത് വലിയ കണക്കൂട്ടലൊക്കെ ആയിട്ടിരിക്കുക. അയാളെ ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിയതാ ഈ ക്ലബിന്റെ നാശത്തിന് കാരണം. എടാ, കയ്യിൽ കാശുള്ളതുകൊണ്ടാ സ്വാമി പ്രസിഡന്റ് ആയത്. അത് പോട്ടെ, ആന്നും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാൾ ഇപ്പൊ എന്ത് പണിയാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? എടാ, ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ ഉള്ള അറിയില്ലേ? സെലക്ഷന് വേണ്ടി നമ്മുടെ ക്ലബിൽ നിന്ന് 8 പേരുടെ പേരയച്ചിട്ടുണ്ട്. പേരയച്ചു? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് നീ രണ്ടു ദിവസം വന്നില്ലല്ലോ. എന്നാലും നിനക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു. എടാ, ഇതൊക്കെ എല്ലാവരെയും അറിയിക്കുന്നതിന് മുമ്പ് സ്വാമി ലിസ്റ്റ് ചെയ്തു. അതെന്തിനാ അയാൾ അങ്ങനെ ചെയ്തത്? എങ്കിലല്ലേ സ്വാമിയുടെ കൊച്ചുമോളുടെ പേര് ലിസ്റ്റ് കയറ്റാൻ പറ്റൂ. എന്നിട്ട് ഇപ്പൊ ആ നിമ്മി നമ്മുടെ ക്ലബിന് വേണ്ടി മത്സരിക്കുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിമ്മി മത്സരിക്കാതെ പിന്നെ അവള് വേറെ ഏതെങ്കിലും ക്ലബിന് വേണ്ടി ഇറങ്ങും. അതെങ്ങനെയാണ് ശരിയാവുന്നേ? അവക്ക് പ്രാക്ടീസ് കൊടുത്ത് നമ്മുടെ ക്ലബ്ബല്ലേ, പിന്നെങ്ങനെ അവള് വേറെ ക്ലബിന് വേണ്ടിട്ട് ഇറങ്ങുന്നേ? എന്റെ വിനയ, ഇതൊക്കെ സ്വാമിനാഥന്റെ കുരുട്ടുബുദ്ധിയല്ലേ? നിനക്കൊരു കാര്യം അറിയാവും. നമ്മുടെ ക്ലബിൽ നിന്ന് ഒരാളെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.